നഗരത്തിൽ മരണപ്പാച്ചിൽ നടത്തുന്ന വാഹനങ്ങൾക്ക് കടിഞ്ഞാണിടാൻ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറെടുക്കുന്നു. വാഹനങ്ങളിൽ GPRS ഘടിപ്പിച്ച് അമിതവേഗക്കാരെ നിയന്ത്രിക്കാനാണ് പദ്ധതി. ലൈൻ ട്രാഫിക് സംവിധാനം ഫലപ്രദമാകാത്ത സാഹചര്യത്തിൽ ഗതാഗതം സുഗമമാക്കാൻ ഇതിന്റെ നിയന്ത്രണം പോലീസിന് നൽകണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടും. വേഗത നിയന്ത്രിക്കാൻ സ്പീഡ് ഗവർണർ ഘടിപ്പിച്ചപ്പോൾ അത് എടുത്തുമാറ്റി അമിതവേഗതയിൽ കുതിക്കുന്ന വണ്ടികളെ GPRS സംവിധാനത്തിലൂടെ കൊടുക്കാനാണ് പദ്ധതി. GPRS ഘടിപ്പിച്ചിട്ടുള്ള വാഹനങ്ങളുടെ വേഗതയും റൂട്ടുമെല്ലാം ഓഫീസിൽ ഘടിപ്പിച്ചിരിക്കുന്ന കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ കൃത്യമായി അറിയാം. ഏറെ അപകടങ്ങളുണ്ടാക്കുന്ന ടിപ്പർ, മണൽലോറി എന്നിവയിലാണ് ആദ്യഘട്ടത്തിൽ GPRS ഘടിപ്പിക്കുന്നത്. പരീക്ഷണം വിജയിച്ചാൽ മറ്റ് ഭാരവാഹനങ്ങളിലും GPRS ഏർപ്പെടുത്തും. കളക്ടറേറ്റിൽ ചേർന്ന ജില്ലാ റോഡ് സുരക്ഷാ സമിതി യോഗത്തിലാണ് ഇക്കാര്യം തീരുമാനിച്ചത്. വേണ്ടത്ര ട്രാഫിക് വാർഡന്മാരെ കിട്ടാതെ ലെയിൻ ട്രാഫിക് സംവിധാനം പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ലെയിൻ ട്രാഫിക് പോലീസിന്റെ നിയന്ത്രണത്തിലാക്കണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചത്. ജംഗ്ഷനിലെ തിരക്ക് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ഓരോ ദിശയിലേക്കുമുള്ള സിഗ്നൽ ലൈറ്റുകളുടെ സമയം സ്വയം ക്രമീകരിക്കുന്ന അസസ്മെന്റ് ക്യാമറ സംവിധാനം പാലാരിവട്ടം ബൈപ്പാസ് ജംഗ്ഷനിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഏർപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ ഓരോ ദിശയിലേക്കും പോകാൻ ഓരോ മിനിറ്റാണ് പച്ച ലൈറ്റ് നൽകുന്നത്. അസസ്മെന്റ് ക്യാമറ സംവിധാനം വരുന്നതോടെ കൂടുതൽ തിരക്കുള്ള ദിശയിലേക്ക് കൂടുതൽ സമയം പച്ച സിഗ്നൽ ലഭിക്കും. മനോരമ ന്യൂസ്, കൊച്ചി.